നമസ്കാരം പ്ലേ ബാക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദേവദത്ത്. ഇന്ന് നമ്മൾ മൂന്ന് ഹൊറർ സിനിമകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. മൂന്ന് സിനിമകളിലെ പ്രത്യേകത മൂന്നും നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി വന്ന സിനിമകളാണ്. നോക്കാം ആദ്യത്തെ സിനിമ. ഗ്യാരി തോമസ് എന്ന വൈദികന്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ ദ റൈഡ് മേക്കിംഗ് ഓഫ് എ മോഡേൺ എക്സോസിസ്റ്റ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി വന്ന ചിത്രമാണ് ദ റൈഡ്. മൈക്കിൾ കോൺവോക്ക് എന്ന സെമിനറി വിദ്യാർത്ഥി എക്സോസിസ്റ്റിലുള്ള തന്റെ താല്പര്യ പ്രകാരം വത്തിക്കാൻ സ്കൂൾ ഓഫ് എക്സോസിസ്റ്റിൽ ജോയിൻ ചെയ്യും. എന്നാൽ ഇതെല്ലാം പൈശാചിക ശക്തിയല്ല, മറിച്ച് മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങളാണ് എന്നായി അടിയുറച്ച് വിശ്വസിച്ചു. ശേഷം ഫാദർ ലൂക്കസ് എന്ന എക്സോസിസ്റ്റിന്റെ കീഴിൽ അയാൾ ഒരു അപ്പന്റീസായി ജോയിൻ ചെയ്യും. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ തകർത്തെറിയുന്നതായിരുന്നു. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി 2011 ഇറങ്ങിയ ഈ ചിത്രത്തിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തു. 2018 ഇറങ്ങിയ ഹൊറർ ഡോക്യുമെന്ററി ഫിലിമാണ് ഡീമൺ ഹോഴ്സ്. 2011 നടന്ന അമോൺസ് ഹോണ്ടി കേസിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. എന്താണ് അമോൺസ് ഹോണ്ടി കേസ്? റൊട്ടായ അമോൺസും അമ്മയും റോസ് കമ്പവലിയും അവരുടെ മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം ഇന്ത്യാനയിലുള്ള കാരോളിന സ്ട്രീറ്റിലേക്ക് താമസം മാറുന്നു. വീട്ടിലേക്ക് മാറിയപ്പോൾ മുതൽ ചില അസ്വാഭാവികമായ കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെട്ടു. വീട്ടിലൂടെ ചില നീളകൾ തനിയെ മാറി പറിച്ചു പോകാൻ തുടങ്ങി. അവരുടെ മൂന്ന് മക്കൾക്കും പലതരം അസ്വസ്ഥതകൾ അനുഭവിക്കാൻ തുടങ്ങി. രാത്രിയിൽ ആരോ കഴുത്തിന് കയറി പിടിക്കുന്നതായി, ഉറക്കത്തിൽ തനിയെ ബെഡിൽ നിന്നും പൊങ്ങിപ്പോകുന്നതായി, തന്നെ ആരോ വലിച്ചെഴിക്കുന്നതായും ഒക്കെ അവർ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ. 2011 നടന്ന ഈ സംഭവത്തെ ആസ്പദമാക്കി ഇറക്കിയ ചിത്രമാണ് ഡീമൺ ഹോഴ്സ്. ക്രിസ് മാക്സ്നെയിൽ ഒരു ആക്ട്രസ് ആണ്. ലോസ് ഏഞ്ചലസിൽ തന്റെ വീടുപണി നടക്കുന്നതിനാലും തന്റെ ലൊക്കേഷനിലേക്ക് പോകാനുള്ള സൗകര്യത്തിനാലും ജോസ് ടൗണിൽ അവരൊരു വീടെടുത്ത് താമസിക്കുന്നുണ്ട്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മുതൽ തന്റെ 12 വയസ്സുള്ള മകളിൽ ചില സ്വഭാവ വ്യത്യാസങ്ങൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. 12 വയസ്സുള്ള ആ കുട്ടി വളരെ മോശമായ രീതിയിൽ സംസാരിക്കാനും അത്ഭുതകരമായ രീതിയിൽ ചില ശക്തി പ്രകടിപ്പിക്കാനും തുടങ്ങി. തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങളും ട്വിസ്റ്റുമാണ് ചരിത്രം. 1949 നടന്ന ഈ സംഭവത്തെ ആസ്പദമാക്കി വില്യം പീറ്റർ പ്ലാറ്റി എഴുതിയ ദ എക്സോസിസ്റ്റ് എന്ന നോവലിനെ ആസ്പദമാക്കി വന്ന സിനിമയാണ് ദ എക്സോസിസ്റ്റ്. ചിത്രങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതൽ സിനിമ വിശേഷങ്ങളും റിവ്യൂകളുമായി മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.